അസ്സലാമു അലൈക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ ആ അല്ലേ. ആ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ആസേ, അനാർ. അനാർ എന്തായിരുന്നു? പോം ഗ്രനൈറ്റ്. പിന്നെ ആ കഴിഞ്ഞിട്ട് ആ അല്ലേ. ഏതാ പഠിച്ചത്? ആ. ആസേ ആം മാംഗോ. ആസേ ആം മാംഗോ. പിന്നെ നെക്സ്റ്റ് ഇ. ഈസേ ഇംലി ടാമറിൻഡ്. ഈസേ ഇംലി ടാമറിൻഡ്. പിന്നെ അടുത്തത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഈസേ ഈക്ക് ഷുഗർ കെയിൻ. ഈസേ ഈക്ക് ഷുഗർ കെയിൻ. പിന്നെ ഏതായിരുന്നു? ഉ. ഊസേ ഉല്ലു. ഊസേ ഉല്ലു ഔൾ. പിന്നെ ഏതാണ്? ഊ കഴിഞ്ഞിട്ട് ഏതായിരുന്നു പഠിച്ചത്? ഊ അല്ലേ. ഊസേ ഊൻ അല്ലേ. ഊസേ ഊൻ. പിന്നെ ഏതാ നമ്മൾ ലാസ്റ്റ് പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഹൃ അല്ലേ. എന്താണ് ഹൃ? ഹൃസേ ഋഷഭ്. ഹൃസേ ഋഷഭ് ബുൾ. ഹൃസേ ഋഷഭ് ബുൾ. ഇനി ഈ പിക്ചറിനൊക്കെ എല്ലാവരും കളറൊക്കെ കൊടുത്തല്ലോ അല്ലേ. അതുപോലെ ഈ പിക്ചറിൻ്റെ ഈ ബോക്സിലെ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്ററുകൾ എല്ലാവരും എഴുതിയില്ലേ അല്ലേ. അതുപോലെ മാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതും എല്ലാവരും ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഹൃ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് പഠിക്കാനുള്ള ലെറ്റർ? എ. ഏതാണ്? എ. ഹൃ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ലെറ്റർ എ. നോക്കുക, നിങ്ങളുടെ കോപ്പിയിൽ ബ്ലൂ ലൈനിൻ്റെ ഈ രണ്ട് ലൈനിലായിട്ട് എഴുതുക എ. ഏതാണ് എ? ഒന്നുകൂടി എഴുതി തരാം. നിങ്ങളുടെ ആ രണ്ട് ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലായിട്ട് എഴുതുക. ഇവിടെ നിന്നിങ്ങനെ വരയ്ക്കുക സെൻറ്ററിൽ. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ താഴോട്ട് ഒന്ന് ചെറുതായിട്ട് വളച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ നിന്നും. ഇപ്പം ഏതായ ലെറ്റർ? എ. ഏതാണ് എ? എ. ഏതാണ് എ? നോക്കുക, ഇനി എ വെച്ചിട്ട് ഒരു വേർഡ് വരുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു ചിത്രം? കണ്ടില്ലേ? വൺ, ഒന്ന് അല്ലേ. ഒന്നിന് എന്താ പറയുക അറിയോ? ഏക്ക്. എന്താണ് ഏക്ക്? ഏക്ക് വൺ. ഏക്ക് വൺ. എ ഏക്ക് വൺ. എ ഏക്ക് വൺ. എ ഏക്ക് വൺ. അപ്പോൾ ഏ സേ ഏക്ക്. ഓക്കെ, നോക്കുക. ഇനി നിങ്ങൾ ഈ കോപ്പിയിൽ മാം ഈ കാണിച്ച് തന്ന പോലെ തന്നെ നിങ്ങളുടെ കോപ്പിയിൽ ഈ രണ്ട് ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എഴുതുക. അതിൻ്റെ മുകളിലുള്ള റെഡ് ലൈനിലേക്ക് വരരുത്. ആ രണ്ട് ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എഴുതുക. ഓക്കെ, എ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ഏത് ലെറ്ററാണ് വരിക? എ കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സാധാരണ എ ആണ് അല്ലേ. പക്ഷെ നമ്മൾ ഹിന്ദിയിൽ എ ഇല്ല, ഐ ആണ് വരുന്നത്. എ കഴിഞ്ഞാൽ ഐ ആണ് വരുന്നത്. എ നമ്മൾ എഴുതാൻ പഠിച്ചു ഈ ബ്ലൂ ലൈനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ട് ഇങ്ങനെ. ഇനി ഐ എഴുതുമ്പോൾ ഈ എയുടെ മുകളിലായിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ വര. എയുടെ മുകളിലായിട്ട് ചെറിയൊരു വര. അപ്പം എന്തായി? ഐ. ഏത് ലെറ്ററായി? ഐ. എ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഐ. എ കഴിഞ്ഞാൽ ഐ. ഐ വെച്ചിട്ട് ഒരു വേർഡ് വരുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു പിക്ചർ കണ്ടു. എന്തിൻ്റെയാണിത്? സ്പെക്ടാക്കിൾസിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ. ഇനി സ്പെക്ടാക്കിൾസിന് എന്താ പറയാൻ നോക്കാം. ഐ ഐനക്ക്. ഇതാണ് ഐനക്ക്.
spectacles. Ainakku spectacles. I ainakku spectacles. I ainakku spectacles. I say ainak. I say ainak. ഇനി ഇത് എഴുതണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു നിങ്ങളുടെ കോപ്പിയിൽ ഈ ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലായിട്ട് എഴുതുക ആ ബ്ലൂ ലൈനിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് എങ്ങനെ മുകളിൽ വരയ്ക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എ പഠിച്ചു അല്ലേ എ എ സേ ഏക് ഏക് വൺ എ സേ ഏക് വൺ ഇനി എ കഴിഞ്ഞാൽ പിന്നെ ഐ എ കഴിഞ്ഞാൽ എ അല്ല I എന്താണ് I I say ഐനക് I say ഐനക് spectacles I say ഐനക് spectacles ഓക്കെ ഇത്രയും മതി കേട്ടോ നമുക്ക് ഈ രണ്ട് ലെറ്റർ നല്ലപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മലയാളവും ഇങ്ങനെ ഒരു പേജിൽ തന്നെ എഴുതി പഠിക്കുക അതിൻ്റെ വേർഡ്സ് ഫൈവ് ടൈമും എഴുതി പഠിക്കുക ടെക്സ്റ്റ് ബുക്കിലെ കോപ്പിയിൽ നല്ലപോലെ നല്ല വൃത്തിയിൽ എഴുതുക ഓക്കെ ഇത്രയും മതി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ അസ്സലാമു അലൈക്കും